നമസ്കാരം. 2028 ആകുമ്പോഴേക്കും ഹൈപ്രസോണിക് കപ്പൽ വിധ ക്രൂസ് മിസൈൽ നിർമ്മിക്കാൻ അമേരിക്കൻ നാവികസേന. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള പ്രതിരോധ വെല്ലുവിളികളെ മറികടക്കാനാണ് ഹാലോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ആവശ്യമാണെന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഈ സാമ്പത്തിക വർഷം തന്നെ ഹാലോ പദ്ധതിക്കായുള്ള പണം ബജറ്റിൽ അനുവദിക്കുമെന്ന് കാണിച്ച് US നാവികസേന അപേക്ഷ നൽകി കഴിഞ്ഞുവെന്നാണ് പ്രധാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ നാവികസേനയുടെ ഈ നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ ചർച്ച ചെയ്യുന്നത്. ഒഫൻസീവ് ആൻറ്റി സർഫേസ് വാർഫെയർ ഇൻക്രിമെൻറ്റ് 2 എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഹാലോ എന്ന പേരിൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത്. എതിരാളികളിൽ നിന്നുള്ള പ്രതിരോധ വെല്ലുവിളി നേരിടാൻ ഹാലോ 2028 ആകുമ്പോഴേക്കും യാഥാർത്ഥ്യമാകേണ്ടതുണ്ടെന്ന് പദ്ധതിയെ ബജറ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 92.5 മില്യൺ ഡോളറാണ്, ഏകദേശം 709 കോടി രൂപ ഈ മിസൈൽ നിർമ്മാണ പദ്ധതിക്കായി 2022-23 സാമ്പത്തിക വർഷം അനുവദിക്കേണ്ടത്. മിസൈലിന് വേണ്ട സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക, പ്രാഥമിക ഘട്ട പരീക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാകും ഈ പണം ചെലവാക്കുക. അതേസമയം ഹാലോ മിസൈലിന്റെ കൂടുതൽ വിശദാംശങ്ങളും ശേഷിയുമൊന്നും അപേക്ഷയിൽ വിശദമായി പറഞ്ഞിട്ടില്ല. അമേരിക്കൻ സൈന്യത്തിനായി എയർ ബ്രീത്തിംഗ് ഹൈപ്പർസോണിക് ആയുധങ്ങൾ നിർമ്മിക്കുവാനുള്ള വേറെയും പദ്ധതികൾ ഇപ്പോൾ തന്നെ സജീവമായി അമേരിക്കൻ നാവികസേനയുടെ പരിഗണനയിലുണ്ട്. അമേരിക്ക ഓസ്ട്രേലിയ സഹകരണത്തിലുള്ള FA-18EF ഡിസൈൻ ഇതിലൊന്നാണ്. ഡിഫൻസ് അഡ്വാൻസ് റിസർച്ച് പ്രൊജക്ട് ഏജൻസിയുടെ ഹൈപ്പർസോണിക് എയർ ബ്രീത്തിംഗ് വെപ്പൺ കൺസെപ്റ്റുമായി US വ്യോമസേനയാണ് സഹകരിക്കുന്നത്. 2027 ആകുമ്പോഴേക്കും ഈ പദ്ധതി വഴി നിർമ്മിക്കുന്ന ആയുധങ്ങൾ സേനയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കപ്പൽ വേദ ഹൈപ്പർസോണിക് മിസൈലാണ് അമേരിക്കൻ നാവികസേനയുടെ പ്രധാന ആവശ്യം. അപ്പോഴും ഭാവിയിൽ കരയിലെ ലക്ഷ്യങ്ങൾ ഭേദിക്കുന്ന ഹാലോ മിസൈൽ കൂടി നിർമ്മിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ വിദൂരത്തുള്ള പടക്കപ്പലുകളെ പോലും എളുപ്പം തകർക്കാവുന്ന മികച്ച മിസൈലാണ് ഹാലോ കൊണ്ട് US നാവികസേന ലക്ഷ്യമിടുന്നത്. ഈ ദശാബ്ദത്തിൽ അമേരിക്കൻ സൈന്യം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഹൈപ്പർസോണിക് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിലുള്ള മിസൈലുകളിൽ ഒന്ന് മാത്രമാണ് ഹാലോ. 2025 യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് കൺവെൻഷണൽ പ്രോംപ്റ്റ് സ്ട്രൈക്ക് മിസൈൽ, 2027 പൂർത്തിയാവുന്ന സ്റ്റാൻഡേർഡ് മിസൈൽ 6 എന്നിവയാണ് മറ്റു രണ്ട് പ്രധാന പദ്ധതികൾ. ഇവയെല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് പൂർത്തിയായാൽ ഈ ദശാബ്ദം അവസാനിക്കുമ്പോഴേക്കും 3 ഹൈപ്പർസോണിക് മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാകും.